ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തോട് കൂടെ ലോകത്തിൽ നടക്കുക എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയായ മനുഷ്യന്റെയും പ്രകൃതിയുടെയും വേദനകളിലും പ്രയാസങ്ങളിലും സംഘർഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുകാരാകുന്ന അനുഭവം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-24 വാക്യങ്ങൾ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിത സാക്ഷ്യമാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റ് 2 ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. തുടർന്ന് വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹി പ്ലീസ് ഗാഡ്. പിന്നീട് യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആദാം മുതലുള്ളതായ വംശ പാരമ്പര്യത്തിൽ 7-ാം തലമുറക്കാരനാണ് ഈ ഹാനോക്ക്. എന്നാൽ വേദപുസ്തകത്തിൽ മറ്റൊരു ഹാനോക്കിൻ്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കയീൻ തൻ്റെ മകന് ഹാനോക്ക് എന്ന് പേരിടുകയാണ്. കയീൻ സുന്ദരമായ ഒരു പട്ടണം പണിയുന്നു. ആ പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേര് നൽകി. ഈ ലോകമുള്ള കാലത്തോളം തൻ്റെ മകൻ്റെ പേര് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ തുടർന്ന് 3-ാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ 7-ാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, 300 സംവത്സരം ദൈവത്തോട് ചേർന്ന് നടന്നതായ ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തെ വിസ്മയത്തോടെ കാണുവാൻ സാധിക്കുന്നതായ ഒരു സാക്ഷ്യമാണ്. അന്ധയായ ഹെലൻ കെല്ലർ വനിത പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും വിസ്മയത്തോടെ കാണുവാനായിട്ട് സാധിക്കണം. ഈ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ചെറിയ ജീവിതത്തെ വിസ്മയത്തോടെ കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. എങ്ങനെയാണ് ഹാനോക്കിന് ദൈവത്തോടെ കൂടെ നടക്കുവാനായിട്ട് സാധിച്ചത്? എങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? ഒരു ചിന്ത പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ്റെയും ഈ പ്രകൃതിയുടെയും വേദനകളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും നമ്മൾ പങ്കുകാരാകുക എന്നുള്ളതാണ്. വോക്ക്ഡ് വിത്ത് ഗോഡ് മീൻസ് ബീങ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഹ്യൂമൻ സ്ട്രഗിൾസ് എന്നുള്ളതാണ്. സെപ്റ്റംബർ 19 മാർത്തോമാ സഭ വയോജന ദിനമായിട്ട്
സീനിയർ സിറ്റിസൺ ഡേ ആയിട്ട് കൊണ്ടാടുന്ന ഞായറാഴ്ചയാണ്. ഇന്ന് സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് വയോജനങ്ങൾ. മല്ലപ്പള്ളിയിലുള്ളതായ ആശ്രയ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെയും മല്ലപ്പള്ളി സെൻറ്ററിൻ്റെയും ഒരു സ്ഥാപനമാണ്. വയോജനങ്ങളായ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സ്ഥാപനം. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് സ്നേഹജ്യോതി ബാലിക ഭവൻ. പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതായ ഒരു സ്ഥാപനമാണ്. ഈ രണ്ട് വിഭാഗക്കാരും, വയോജനങ്ങളും പെൺകുട്ടികളും, ഇന്ന് സമൂഹത്തിൽ ദുർബല വിഭാഗമായി മാറുകയും അവഗണിക്കപ്പെട്ടവരായിട്ട് മാറുകയും ചെയ്യുന്നതായ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ സഭ ദൈവത്തോട് കൂടെ ഈ ലോകത്തിൽ നടക്കുന്നതായ അനുഭവം, ഇതുപോലെയുള്ളതായ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നടക്കുന്നതാണ് എന്ന് ഈ സ്ഥാപനങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളതായ ഒരു വ്യക്തിയോട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപക്ഷെങ്കിൽ മനസ്സിൽ തോന്നുന്നതായ മറുപടി ഐ നീഡ് യു എന്നുള്ളതാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടെ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നാവുന്ന കാര്യം ഇപ്രകാരമായിരിക്കാം: ഡു നോട്ട് വോക്ക് എഹെഡ് ഓഫ് മീ, ഡു നോട്ട് വോക്ക് ബിഹൈൻഡ് മീ, വോക്ക് വിത്ത് മീ സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ട്രോങ്ലി. എന്നോട് കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത പടി എനിക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട്, കുറച്ചുകൂടെ വിശ്വാസത്തോടെ വയ്ക്കുവാനായിട്ട് സാധിക്കും. മതത്തിൻ്റെയും ഭാഷയുടെയും വർഗത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ മനുഷ്യ മനസ്സുകൾക്ക് ഭാരം സൃഷ്ടിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന സംഘയാത്രയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വ്യാധിയാകാം വേദനയ്ക്ക് കാരണം, ജീവിതത്തിൻ്റെ വൈകല്യമാകാം വേദനയ്ക്ക് കാരണം, ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വൈരൂപ്യമാകാം നമ്മുടെ വേദനയ്ക്ക് കാരണം, വേർപാടുകളാകാം വേദനയ്ക്ക് കാരണം. ഇതൊക്കെ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കാതെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നതായ സംഘയാത്ര ദൈവത്തോട് കൂടെയുള്ള യാത്രയാണ്. ഈ സംഘയാത്രയിൽ ഒരു സഹയാത്രികനായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം നമ്മളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവി, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം. ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 വർഷം നടന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതങ്ങളെ വെല്ലുവിളിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമീൻ.